ശിലേ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഈശോ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ശിഷ്യന്മാരെ അവരെ തടയുന്നു. അപ്പൊ ഈശോ ശിഷ്യന്മാരെ ശകാരിക്കുകയാണ് അല്ലെ, കുട്ടികൾ എന്റെ അടുത്തേക്ക് വരാനായിട്ട് അനുവദിക്കുവിൻ, കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് എന്ന് പറയുകയാണ്. അവരെ പോലെയുള്ളവരുടേതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരു തരത്തിൽ ബലഹീനരാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് കഴിവില്ല, അല്ലെ വലിയൊരു സാധ്യതയില്ല അവരുടെ മുമ്പിൽ, അവർ വളരെയധികം ബലഹീനരാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മീയമായ മേഖലയിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളും ഈ ശിശുക്കളെ പോലെയാണ്, പല കാര്യത്തിലും അങ്ങനെ നമുക്ക് ബലഹീനത പ്രകടമാണ്, പല കാര്യങ്ങളിലും പല മേഖലകളിലും നമ്മുടെ ബലഹീനത പ്രകടമാണ്. പക്ഷെ ഇന്നത്തെ ലേഖനഭാഗം പൗലോസിലെ നമ്മളോട് ആ ലേഖനഭാഗത്തിലൂടെ പറയുന്ന വചനങ്ങൾ നമുക്ക് ആശ്വാസം നൽകേണ്ടതാണ്. കാരണം അവിടെ പൗലോസിലെ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ബലഹീനതയിൽ ആത്മാവ് നിങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പൗലോസിലെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ ശിശുക്കളെ പോലെ ആകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, നമ്മുടെ ബലഹീനതകളെല്ലാം സമർപ്പിച്ച് ആ ബലഹീനതയിൽ പ്രകടമാകുന്ന ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.